ഗ്രേവി ഫോണിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചോറിനൊരു അടിപൊളി ഒഴിച്ചുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് വരുന്നത്. അപ്പം റംബൂട്ടാൻ എന്ന ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ കറി തയ്യാറാക്കുന്നത്. അപ്പം റംബൂട്ടാൻ ഇപ്പം കേരളത്തിൽ 10-20 വർഷം മേലെയായി എല്ലായിടത്തും സുലഭമായിട്ട് കിട്ടുന്നതാണ്, ഇല്ലെങ്കിൽ മാർക്കറ്റിലൊക്കെ വരുന്ന ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് കുറേയധികം റെസിപ്പികൾ തയ്യാറാക്കാൻ പറ്റും. അപ്പം നമ്മളിന്ന് ചോറിന് അടിപൊളി ഒരു ഒഴിച്ചുകറിയാണ് ഇത് വെച്ച് തയ്യാറാക്കുന്നത്. അപ്പം ഇതിൽ റംബൂട്ടാൻ്റെ ഇനത്തിനനുസരിച്ചിരിക്കും ഈ ഒരു കറിയുടെ ടേസ്റ്റ്. ചില റംബൂട്ടാന് ഇച്ചിരി മധുരവും പുളിയൊക്കെ ഉണ്ടാവും, അത് വെച്ച് തയ്യാറാക്കണേ ഒന്നുകൂടെ നല്ലതാണ്. ഇല്ലെങ്കിൽ ആ പഴുത്തമാങ്ങയൊക്കെ വെച്ച് നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്ന ആ കറിയുടെ രുചിയാണ്, അതായത് ഇച്ചിരി മധുരമൊക്കെ ഉള്ള ഒരു കറി. അപ്പോൾ ഇത് എനിക്ക് നാട്ടിൽ നിന്ന് എൻ്റെ അമ്മായി പറഞ്ഞു തന്ന ഒരു കറിയാണ്. അമ്മായിയുടെ പേര് ജ്യോതി എന്നാണ്. അമ്മായി പറഞ്ഞു തന്നാണ് ഞാൻ ഇത് നാട്ടിൽ ചെന്ന് കഴിച്ച്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ ലുലുവിലൊക്കെ ഇപ്പോൾ ഈ സീസണിൽ ഇഷ്ടം പോലെ ലുലു വരുന്നുണ്ട്. അപ്പം ലുലുവിനൊക്കെ മേടിച്ച് ഞാനിത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കറിയുടെ റെസിപ്പിയും കൂടെ നമ്മുടെ ദേവി പൗലി ചാനലിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. റംബൂട്ടാൻ വെച്ച് അച്ചാറിടാം, അതുപോലെ വൈനിടാം. കഴിവതും ഉള്ള റെസിപ്പീസൊക്കെ ഞാൻ ഇതിൻ്റെ അത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ കറി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ റംബൂട്ടാൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ റംബൂട്ടാൻ കറി നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയാണ്. അപ്പോൾ റംബൂട്ടാൻ വെച്ച് കറി വെക്കുമ്പോൾ ഇതിന് ഒരു ലേശം പുളിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചോറിന് നല്ലൊരു രുചിയാണ് ചോറിന് ഒഴിച്ചു കൂട്ടാനായിട്ട്. അപ്പോൾ നമുക്കിത് ഇത്രയും വേണ്ട. അപ്പോൾ ഇതാണ് ലുലുവെന്ന് മേടിച്ച് ഇപ്പോൾ പായ്ക്കറ്റ്. ഇതിനകത്തൊരു 10 എണ്ണം മീനും കാണും. അപ്പോൾ നമുക്ക് ഈ പായ്ക്കറ്റ് ആദ്യം ഒന്ന് പൊട്ടിക്കാം. ഇതിലൊരു 3-4 എണ്ണം എടുക്കാം. നമ്മുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട് അതിനനുസരിച്ച് നമുക്ക് റംബൂട്ടാൻ എടുത്താൽ മതി. കാരണം ഓരോരുത്തർക്ക് ഓരോ വെച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. ഇത് പൊട്ടിച്ച ശേഷം കഴുകേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് ഇനിയും ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടെങ്കിൽ ആദ്യം ഇതൊന്ന് കഴുകിയിട്ട് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത റംബൂട്ടാനാണ് ഇത്. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഞെക്കുമ്പോഴത്തേക്കിന് നമുക്ക് ഈ തോട് ഇങ്ങ് പൊട്ടി വരും. ഇതിന് ശേഷം ഈ തോടിൽ നിന്ന് റംബൂട്ടാൻ്റെ ഓരോ കായിങ്ങ് എടുത്താൽ മതി. നല്ല പുളിയും മധുരവുമുള്ള ഒരു പഴമാണ് റംബൂട്ടാന്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇതിൻ്റെ പല ടൈപ്പ് ഉണ്ട്, മഞ്ഞയുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ വെക്കുന്ന കലത്തിലോട്ട് ഇതിടുകയാണ്. എന്നിട്ട് നമുക്കിതെല്ലാം പൊട്ടിച്ചെടുക്കാം. അപ്പോൾ റംബൂട്ടാൻ നമ്മൾ പൊട്ടിച്ച് ഇതിൻ്റെ അകത്തെ ഈ മാതളത്തോടു കൂടിയുള്ള ഈ കായ നമ്മളെടുത്തു. നല്ല മാതളമാണ്. ഇതാണ് നമ്മൾ കഴിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് മുളകുപൊടി, 1 ടീസ്പൂൺ മുളകുപൊടി, 1 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ചേർക്കുക. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ടാൽ മതി. കുറച്ച് ഉപ്പ് കറി ആയിക്കഴിഞ്ഞ ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ റംബൂട്ടാൻ വേകാനുള്ള ഒരു ആവശ്യമായ ഉപ്പും മഞ്ഞൾപ്പൊടിയും, ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇത് മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഞെവിടുക. ഞെവിടുമ്പോൾ ഒന്ന് മാതളമൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. കാരണം അത് ഇതാണ് ഇതിൻ്റെ രുചി. ശരിക്കൊന്ന് ഞെവിടുക, ഒന്ന് ഉടയും ഇത്. പിന്നെ ഇതങ്ങ് നമ്മൾ വെള്ളം ഒഴിച്ച് ഇതങ്ങ് വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയും കൂടെ ഇതിൻ്റെ ആ സത്തൊന്ന് ഇറങ്ങാനാണ് നമ്മളിതൊന്ന് വേവി ഒന്ന് ഉടച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഉടച്ചു കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വെന്ത് കിട്ടണം, അതിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ നെകക്ക് വെള്ളം അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇപ്പം ഇതാണ് കറക്റ്റ് പരുവം. ഇതിലേക്കൊരു 3 പച്ചമുളകും കൂടെ കീറിയിടാം. എരിവിനനുസരിച്ച് നമ്മൾ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് പച്ചമുളകും ഇട്ടാൽ മതി. നമുക്കിതിനെ അടുപ്പത്തോട്ട് വെക്കാം. അപ്പോൾ ഇത് വേകണം, നന്നായിട്ട് വേകണം. ഇനി നമുക്ക് തേങ്ങായും കൂടെ ഇതിൻ്റെ കൂടെ അരച്ചിടാനുള്ള തേങ്ങായും കൂടെ നമുക്ക് അരച്ചെടുക്കാം. റംബൂട്ടാൻ കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് റംബൂട്ടാൻ ഇനി 6-7 റംബൂട്ടാൻ ഉണ്ടെങ്കിൽ 1/2 മുറി തേങ്ങ എടുക്കാം. ഇതിപ്പോൾ ഏകദേശം നമ്മൾ ഇത്രയും നമുക്ക് 1-2 പേർക്ക് മതി ഈ കറി. ഞങ്ങളിവിടെ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ജീരകം, 3 ചെറിയ അല്ലി വെളുത്തുള്ളി, ഇത് 3 കൊണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പം കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ നമുക്കിത് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം നമ്മൾ ചേർത്ത റംബൂട്ടാൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞു. അപ്പം നല്ല പോലെ വെന്ത് ഉണ്ടോ. അപ്പം ഒരു ഞാനിപ്പോൾ ഒരു 3, 6, 7 റംബൂട്ടാൻ ചേർത്തിട്ടുണ്ട്. കുറച്ച് ചേർക്കുന്നത് കൂടുതൽ ചേർക്കുന്നത് നല്ലതായിരിക്കും. കാരണം
അതിൻ്റെ ആ ഒരു സത്തൊക്കെ ഇറങ്ങി അതിൻ്റെ രുചി കറക്റ്റ് വരണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് ഞാൻ വീണ്ടും കറി വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു രണ്ടെണ്ണം കൂടെ അടുപ്പിൽ വെച്ചായിരുന്നു. എന്നാലേ അതിൻ്റെ സ്വാദ് കറക്റ്റ് ഇറങ്ങത്തുള്ളൂ, ഞാൻ കുറേയേറെ ചേർത്തെങ്കിലേ വരത്തുള്ളൂ. തേങ്ങ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണ്. ഇനി നമുക്കിത് കറിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. കറിയിലേക്കല്ല, റംബൂട്ടാൻ വെന്തയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇനി ഇത് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരുപാടങ്ങ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട. നമ്മുടെ മിക്സിയിൽ തേങ്ങ അരച്ച ജാറില്ലേ, ആ ജാറിലോട്ട് കുറച്ച് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ കറിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് വേണ്ട കറിയുടെ തിക്നെസ്സിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പം ഇവിടെ ഞാൻ മിക്സിയുടെ ജാറൂടെ കഴുകിയെടുത്ത് വെള്ളമാണിത്. ഒരു കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ചൂടാക്കിയാൽ മാത്രം മതി, കറിക്കകത്ത് വെള്ളം കൂടിപ്പോലെ ഇത് കറക്റ്റ് പരുവാണ്. ഇനി ഇത് നമുക്കൊന്ന് ചൂടാക്കി മാത്രം എടുത്താൽ മതി, കറി തിളപ്പിക്കേണ്ട. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. നമ്മൾ നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് റംബൂട്ടാൻ്റെ കാവ് വേവിച്ചത്. ഇപ്പോൾ ഉപ്പില്ല. നല്ല മധുരമുള്ളൊരു കറിയാണ്, മധുരവും ലേശം പുളിയും കൂടെ ഉള്ള കറിയാണ്. കാരണം റംബൂട്ടാൻ്റെ ആ മധുരം ഈ കറിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആ റംബൂട്ടാൻ്റെ ഈ കായൊക്കെ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ചൂടാക്കി മാത്രം എടുത്താൽ മതി. ഇപ്പം ചെറിയ തീയിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പം നമ്മുടെ കറിയൊക്കെ ചൂടായി. ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ഈ കറി നമുക്കിനി ഈ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. അതായത് നമ്മൾ കറി വെക്കുന്ന അടുപ്പിൽ നിന്ന് എപ്പോഴും മാറ്റി വെക്കണം. ഇല്ലെങ്കിൽ വീണ്ടും ഈ കലത്തിരുന്ന് ചൂടായിട്ട് ഈ കറി തേങ്ങ പിരിഞ്ഞു പോകും. അപ്പം ചിലവർ ചോദിക്കാറുണ്ട് എന്താ തേങ്ങ അരച്ച കറികൾ തിളപ്പിക്കാത്തതെന്ന്. തേങ്ങ അരച്ച എല്ലാ കറികളും തിളപ്പിക്കേണ്ടാത്തയില്ല, ചില കറികൾ മാത്രം, ചോറിന് വെക്കുന്ന ചില ഒഴിച്ചു കറികൾ മാത്രമേ ഉള്ളൂ തിളപ്പിക്കേണ്ടാത്തത്. ഇതുപോലുള്ള കുമ്പളങ്ങ കറി, മോരുകറി, ഇങ്ങനെയൊക്കെയുള്ള കറികളാണ് നമ്മൾ തേങ്ങ അരച്ച് തിളപ്പിക്കത്തില്ല. അങ്ങനെ തിളപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് രുചി കുറയും. അതുകൊണ്ടാണ് ചോറിനുള്ള ഒഴിച്ചു കറികൾ തിളപ്പിക്കത്തില്ലെന്ന് പറയുന്നത് തേങ്ങ അരച്ചത്. അപ്പോൾ ഇനി നമുക്കിതങ്ങ് മാറ്റി വെക്കാം. അപ്പം മാറ്റി വെച്ചിട്ട് ഒരു 2 സെക്കൻഡ് കൂടെ ഒന്ന് ഇളക്കണം, കാരണം കലത്തിന് നല്ല ചൂടാണ്. അപ്പം ഇനി നമുക്ക് കറിക്ക് കടുവറക്കാം. കടുവറക്കാനായിട്ട് വെളിച്ചെണ്ണ ആണ് നല്ലത്. വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് കടുക് ഇടുക. കടുക് പൊട്ടി ഇനി നമുക്ക് ചെറിയുള്ളി ഇടാം, വറ്റലിമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തീ ഒന്ന് കുറയ്ക്കുക. അപ്പോൾ കടുകൊക്കെ വറുത്തു. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തു. കുറച്ച് പാത്രത്തിലേക്ക് വീണ്ടും ഒഴിച്ചിട്ട് നമുക്ക് എന്നിട്ട് ഒന്നടച്ചു വെക്കാം. അപ്പം നമ്മുടെ റംബൂട്ടാൻ കറി റെഡിയായി. അപ്പോൾ ഇത് നമ്മുടെ മാങ്ങാക്കറിയൊക്കെ കഴിക്കുന്ന അതേ രുചിയാണ്. അതായത് പഴുത്ത മാങ്ങ വെച്ചിട്ട്, ഇളം പഴുത്ത മാങ്ങ വെച്ചിട്ട് നമ്മൾ തേങ്ങ അരച്ച കറി ഉണ്ടാക്കുമല്ലോ, അതേ രീതിയിലാണ് ഈ ഒരു കറിയുടെ രുചിയും. ഒരു ലേശം മധുരവും ഒരു ലേശം പുളിയൊക്കെ ഉള്ള ഒരു നല്ല അട്ടിപൊളി ഒരു കറിയാണ്. അപ്പം റംബൂട്ടാൻ വെച്ചിട്ട് ഇങ്ങനെ കറി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഇതൊരു പുതിയ റെസിപ്പി ആയിരിക്കും. എല്ലാവരും തയ്യാറാക്കി നോക്കുക. റംബൂട്ടാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മാർക്കറ്റിലൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് കറി വെച്ചുണ്ടാക്കിയിട്ട് എല്ലാവരും ഇതെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുക. അപ്പോൾ ഈ കറി പറഞ്ഞു തന്ന എൻ്റെ അമ്മായിയായ ജ്യോതി മാമിക്കും ഒരുപാട് താങ്ക്സ്. ഞാൻ അവിടെയൊക്കെ നാട്ടിൽ വെച്ച് ഈ കറി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ വീണ്ടും ഈ കറി ഇവിടെ വെച്ചുണ്ടാക്കുന്നതും എല്ലാവരെയും കാണിക്കുന്നതും. അപ്പോൾ ഇനി നമുക്ക് നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നിടം വരെ തൽക്കാലത്തേക്കിനും ടാറ്റാ.